ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. നമുക്കറിയാം ഇന്ത്യയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് എല്ലാം ഭയങ്കര മോശമായിട്ട് വരികയാണ്. നമ്മളൊന്ന് സിറ്റിക്കകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാനുവൽ വണ്ടിയാണെങ്കിലും ഒന്നും പറയാനില്ല, ക്ലച്ച് താങ്ങി താങ്ങി നമുക്ക് മരിക്കാം, അതാണ് അവസ്ഥ. അതിപ്പം ഇവിടെ നല്ല ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് മാരുതി സുസുക്കി ഓട്ടോമാറ്റിക് വണ്ടികളുടെ സെയിൽസിൻ്റെ കുറച്ചധികം പെർസെൻറ്റേജ് കണക്കുകളും അതുപോലെ അതിൻ്റെ സെയിൽസിൻ്റെ കണക്കുകളും എങ്ങനെയൊക്കെയായിട്ട് കുറേ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ മാരുതി സുസുക്കി ആണ് ഏറ്റവും നമ്പർ വൺ ഓട്ടോമാറ്റിക് വണ്ടികൾ വിറ്റിരിക്കുന്ന കമ്പനി. അതും ഇത് തുടങ്ങിയിട്ടധികം കാലമായിട്ടില്ല, ആക്ച്വലി പകുതി സമയമായിട്ടുള്ളൂ ഈ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് 2024 വരെ നടക്കാൻ പോകുന്ന ഇയറിൻ്റെ. അതിൽ തന്നെ ഓൾമോസ്റ്റ് 100,000 വണ്ടികൾ അവരിപ്പോൾ വിറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് വണ്ടികളുടെ മാത്രം കണക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് അവരുടെ ടോട്ടൽ സെയിൽസിൻ്റെ 15% സംഭവം. പറഞ്ഞു വരുമ്പം ടോട്ടൽ സെയിൽസിൻ്റെ 15% ഉള്ളൂ എങ്കിലും ബാക്കി കണക്കുകളൊക്കെ ചിലപ്പം നമ്മളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഞെട്ടിക്കുന്ന കണക്കുകളായിട്ട് വന്നേക്കാം. ചിലപ്പോൾ വലിയ അത്ഭുതമൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മാരുതിയുടെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് AMT, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന അഫോർഡബിൾ ആൻഡ് ചീപ്പായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവരവരുടെ ലോവർ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4-speed ടോക്കൺ വാട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അതിപ്പോൾ ആകെ രണ്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ, സിയാസിലും അതുപോലെ തന്നെ ജിമ്മിയിലും. ബാക്കി വണ്ടികളിലൊക്കെ അവർ 6-speed ടോക്കൺ വാട്ടറാക്കി ഈ അടുത്ത് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്ന രണ്ടാമത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇനി ഇതൊന്നും അല്ലാണ്ട് അവർ ഈ CVT എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടികളാണ്, ആൻഡ് അത് മാരുതി സുസുക്കിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ അല്ലാതെ ടൊയോട്ടയുടെയാണ്. കാരണം 1.5 liter TNGA സീരീസിൻ്റെ അണ്ടറിലാണ് ഗ്രാൻഡ് വിറ്റാരയൊക്കെ വരുന്നത്. അതിൻ്റെ അകത്ത് ടൊയോട്ടയുടെ ഗിയർ ബോക്സും ടൊയോട്ടയുടെ എഞ്ചിനാണ് അവർ ഉപയോഗിക്കുന്നത്, 3-cylinder എഞ്ചിനാണ്. ഇതൊന്നും അല്ലാതെ ഇവർക്ക് ഇന്നോവ ഹൈക്രോസിൻ്റെ റീബാസ്ഡ് ആയിട്ടുള്ള ഇൻവിക്ടോ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, അതിൻ്റെ അകത്തും 2 liter ടൊയോട്ടയുടെ TNGA സീരീസിന് അണ്ടറിൽ വരുന്ന എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് അതിലും ഈ CVT എന്ന് പറയുന്ന ഗിയർ ബോക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്പ്ലിറ്റപ്പ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 65% ടോട്ടൽ സെയിൽസ് വരുന്നത് ഇവരുടെ AMT ട്രാൻസ്മിഷനുള്ള വണ്ടികളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇത് കാരണം AMT ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ സോഴ്സാണ്. നമ്മളിപ്പം ഒരു ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിക്ക് ഏകദേശം 100,000 അല്ലെങ്കിൽ 1.5 lakh രൂപയൊക്കെ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് AMT ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിക്ക് അത്രയും നമ്മൾ പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നില്ല. ജസ്റ്റ് 60,000 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 70,000 ഒക്കെ ഓൺ റോഡ് പ്രൈസിലൊക്കെ വ്യത്യാസം വരാറുള്ളൂ. ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എടുക്കണമെന്നുണ്ട്, പക്ഷേ എന്നാൽ അങ്ങനെ ഭയങ്കര ബഡ്ജറ്റൊന്നും ഇല്ല, നമുക്കങ്ങനെ ഒരുപാട് ഓട്ടോമാറ്റിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ AMT എടുത്താൽ തീർച്ചയായും സന്തോഷത്തോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു പരിപാടി ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്ത് കിട്ടും. ഇനി നമ്മളതിൻ്റെ തൊട്ട് മുകളിലേക്ക് പോവാണ്, ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക്കിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ എനിക്ക് 4-speed 6-speed സ്പ്ലിറ്റപ്പ് സെയിൽസ് അറിയില്ല, അതായത് സെയിൽസ് പേഴ്സൺ അറിയില്ല. അത് അവർ പുറത്ത് കമ്പനി പുറത്തുവിട്ടാലാണല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം സുസുക്കി ഒഫീഷ്യലി പുറത്തുവിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഓക്കെ. അല്ലാണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിർത്തിരുന്നല്ല, എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കണക്കുണ്ടാക്കി പറയാനൊന്നും അറിയില്ല, ഓക്കെ. അപ്പോൾ എന്തായാലും 27% ആണ് ഇവർ പറയുന്നത് ടോക്കൺ വോട്ടറിൻ്റെ ടോട്ടൽ സെയിൽസ് പേഴ്സൺ ഇവർ ഓട്ടോമാറ്റിക് വണ്ടികൾ വിറ്റിരിക്കുന്നതിൽ. അതും വലിയ കുഴപ്പമില്ലാത്തൊരു പെർസെൻറ്റേജ് ആണ്. കാരണം ഇത്രയൊക്കെ ആൾക്കാർ ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക്കുള്ള വണ്ടി വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ടോക്കൺ വോട്ടർ ഉള്ള വണ്ടികളുടെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ബ്രസ ആ കാറ്റഗറിയിൽ നിന്നാണ്. പിന്നെ വേണമെങ്കിൽ ഫ്രോങ്സും പറയാം, ഫ്രോങ്സിൻ്റെ 1 liter പോലെയൊക്കെ 6-speed ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അവിടെ നിന്നേ ഉള്ളൂ അതിൻ്റെ താഴേക്കുള്ള വണ്ടികളെല്ലാം AMT ആണുള്ളത്. ആൻഡ് ഇവരുടെ താഴേക്കുള്ള വണ്ടികളുടെ സെയിൽസാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ AMTക്ക് ആയിരിക്കും കൂടുതൽ സെയിൽസ് ഒബ്വിയസ്ലി വരുന്നത്. ഇനി ഇതൊന്നും അല്ലാണ്ട് ഈ CVTക്ക് എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവായിരിക്കും. ഈ CVT ഗിയർ ബോക്സ് ഉള്ള വണ്ടികൾക്ക് 8% ടോട്ടൽ സെയിൽസ് കിട്ടുന്നുണ്ട്. ആൻഡ് അത് ഒരു മോശം കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർക്ക് ഈ CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയുള്ള വണ്ടികൾ എടുത്താലേ അത് കിട്ടുള്ളൂ, അല്ലാതെ നോർമൽ ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഇൻവിക്ടോ ഓക്കെ, ഇൻവിക്ടോ പിന്നെ സ്ട്രോങ് ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഹൈറൈഡർ എന്നാണ് നേരത്തെ പറയാൻ പോയത്, ഹൈറൈഡർ ടൊയോട്ടയാണല്ലോ, ഓക്കെ. എന്തായാലും ആവട്ടെ, ഗ്രാൻഡ് വിറ്റാരയിൽ തന്നെ ഏറ്റവും സെയിൽസ് കൂടുതൽ വരുന്നത് തന്നെ എൻ്റെ സ്ട്രോങ് ഹൈബ്രിഡൊന്നല്ല, മൈൽഡ് ഹൈബ്രിഡിനാണ്, അതായത് K15CA എഞ്ചിനുള്ള വണ്ടിക്കാണ്. എന്നിട്ട് പോലും ഈ CVT ഗിയർ ബോക്സിന് ഈ ടോട്ടൽ ഓട്ടോമാറ്റിക് സെയിൽസിൻ്റെ 8% കണക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഗംഭീര ഫിഗർ ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര ആൾക്കാരിപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബേസിക് കണക്കുകളെല്ലാം നോക്കി. ഇനി എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് 2 ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഇത് നിങ്ങൾ ഞെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയായിരുന്നു. കാരണം നമുക്കിപ്പം മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി അവരുടെ വണ്ടികളെ 2 തരത്തിൽ തിരിച്ചിട്ടാണ് ഡീലർഷിപ്പ് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അരീന എന്ന് പറയുന്ന ഡീലർഷിപ്പാണ്, പിന്നെ വരുന്ന നെക്സ എന്ന് പറയുന്ന ഡീലർഷിപ്പാണ്. ഇതിനകത്ത് തന്നെ ഓരോരോ ഡീലർഷിപ്പ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ബേസിക്കായിട്ടുള്ള പേര് ഒന്ന് നെക്സ എന്നായിരിക്കും അല്ലെങ്കിൽ അരീന എന്നായിരിക്കും, അതാണ് സംഭവം. ഇതിൻ്റെ
അതിനകത്ത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, ഏത് കമ്പനിയിൽ, അതായത് ഏത് ഡീലർഷിപ്പ് നെറ്റ്വർക്കിലായിരിക്കും കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടികൾ വിൽക്കാൻ ചാൻസ് ഉള്ളത്. ഇവരുടെ അരീന റേഞ്ചിൽ വരുന്ന വണ്ടികളാണ് കൂടുതലും എ എം ടി ഓട്ടോമാറ്റിക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പം ഏറ്റവും എൻട്രി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഓൾട്ടോ കേട്ടൻ, എസ്പ്രസോ, അതുപോലെ മുകളിലേക്ക് വരികയാണെങ്കിൽ വാഗണാർ, പിന്നെ സ്വിഫ്റ്റ്, ബലേനോ, ഈ വക വണ്ടികളിലൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള വണ്ടികൾ തന്നെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ എ എം ടി ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെയിൽസ് കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്, നെക്സയിലാണ് കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടികൾ സെയിൽ വന്നിരിക്കുന്നത്, അരീനയിലല്ല. 42% സെയിൽസ് മാത്രമാണ് ഓട്ടോമാറ്റിക് വന്നിരിക്കുന്നതിൽ അരീനയിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി 58% സെയിൽസും നെക്സ ഡീലർഷിപ്പ് വഴിയുള്ള വണ്ടികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കുറച്ച് പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന ഫ്രോങ്സ് പോലാണ് തുടങ്ങുന്നത്, ഫ്രോങ്സ്, ബലേനോ, ആ ഒരു റേഞ്ച്. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ XL6 ഉണ്ട്, സിയാസ് ഉണ്ട്, പിന്നെ വേണമെങ്കിൽ ഇഗ്നിസ് ഒക്കെ പറയാം. പക്ഷേ ഇഗ്നിസ് ഒക്കെ അങ്ങനെ ഭയങ്കര സെയിലുള്ള വണ്ടിയൊന്നും അല്ല, അതുകൊണ്ട് അതിപ്പം കൂട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ചും സംഭവിക്കുന്നില്ല. അങ്ങനെ റേഞ്ച് ടോപ്പ് ചെയ്ത് XL6 ഇൻവിക്ടോ ആ ഒരു ലെവലിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഓട്ടോമാറ്റിക് വണ്ടികളുടെ സെയിലിൻ്റെ കണക്ക് ഇവരുടെ നെക്സ ഡീലർഷിപ്പ് വഴി ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ട് ഞാൻ ഞെട്ടിയായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പം ഈ റേഞ്ച് ടോപ്പിംഗ് വണ്ടികൾ എന്ന് പറയുമ്പം കൂടുതലും പ്രൈസ് നമ്മൾ ഒരുപാട് മുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഓട്ടോമാറ്റിക്കാണ് പ്രിഫർ ചെയ്യാറ്. കാരണം വലിയ വണ്ടി ചുമ്മാ ക്ലച്ച് ഓട്ടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഓട്ടോമാറ്റിക് എടുക്കും. പക്ഷെ എന്നാൽ പോലും എ എം ടി വണ്ടികളുടെ ഓട്ടോമാറ്റിക്കിൻ്റെ സെയിൽ കൂടുതലാണ് എന്ന് പറയുമ്പം അത് നേരെ തിരിച്ചും സംഭവിക്കാമായിരുന്നല്ലോ. ഇപ്പം നെക്സ ഡീലർഷിപ്പ് വഴി വരുന്ന ബലേനോ, ഇഗ്നിസ് ഇങ്ങനത്തെ കുറച്ച് വണ്ടികൾക്ക് മാത്രമേ എ എം ടി വരുന്നുള്ളൂ. പിന്നെ ഫ്രോങ്സിലും ഉണ്ട്, ഫ്രോങ്സിൽ പക്ഷേ ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ തുടങ്ങിയ കുറച്ച് വേരിയൻസിൽ 1.2 liter എൻ എഞ്ചിൻ വരുന്നതിന് മാത്രമേ എം ടി ഉള്ളൂ. ഏതായാലും അത് പോട്ടെ, ഞാനിനി ഒരു കണക്കോടെ പറഞ്ഞുതരാം. ഇവർ ഈ സുസുക്കി പുറത്തുവിട്ടിരിക്കുന്നത്, അതായത് മാരുതി സുസുക്കി ഓട്ടോമാറ്റിക് വണ്ടികളുടെ സെയിലനുസരിച്ച് പുറത്തുവിട്ടിരിക്കുന്ന കുറച്ച് നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിലുള്ളത്. അതിൽ 7 അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യം അവർ കാണുന്നു എന്നുള്ളത്. അതിൽ ഇൻട്രസ്റ്റിംഗ്ലി ഒരു സംസ്ഥാനം കേരളമാണ്, അല്ലാണ്ട് വേറെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം തമിഴ്നാടുണ്ട്, തെലങ്കാനയുണ്ട്, കർണാടകയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഡൽഹി റീജിയൻ ഉണ്ട്, NCR റീജിയൻ, അങ്ങനെ കുറേ 7 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കേരളം കണ്ടപ്പം എനിക്കൊരു സംഭവം വന്നു, അതായത് നമുക്കറിയാം ഇവിടുത്തെ ട്രാഫിക് കണ്ടീഷൻസ്. ഒന്നാമത് നമ്മുടെ ഈ സ്ഥലം കേരളം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകളുണ്ട്, എം ടി ആയിട്ടുള്ള സ്ഥലം നമുക്കങ്ങനെ കിട്ടാനില്ല. പിന്നെ റോഡിന് വീതി കൂട്ടാൻ കുറേ സ്ഥലങ്ങളിലും പറ്റില്ല, സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ വന്ന് ട്രാഫിക് എല്ലാം കൂടി ഇങ്ങനെ മൊത്തത്തിൽ ടൗണിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ജാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഏതായാലും അത് സുസുക്കി തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയൊക്കെയാണ് ഓട്ടോമാറ്റിക് വണ്ടികളുടെ കാര്യം. ആൻഡ് സുസുക്കിയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്പർ 1 ഓട്ടോമാറ്റിക് വണ്ടികൾ സെല്ല് ചെയ്യുന്ന കമ്പനി. ഓക്കെ, സെയിൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ നമ്പർ 1 ഓട്ടോമാറ്റിക് വണ്ടികൾ ഉണ്ടാക്കുന്ന കമ്പനി എന്നും ഞാൻ പറയുന്നില്ല, കാരണം വേറെ നല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എനിവേ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.